ഹായ് നമസ്കാരം, വെൽക്കം ടു ഗീത സ്പെഷ്യൽ. അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിയല്ലോ, അപ്പോൾ ഈ സമയത്താണ് നമ്മൾ എല്ലാ ചെടികളുടെയും കട്ടിങ്ങുകൾ ഈസി ആയിട്ട് പിടിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ബോഗൺവില്ല എങ്ങനെ ഈസി ആയിട്ട് കട്ടിങ് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പം എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം, ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ബോഗൺവില്ലയുടെ കട്ടിങ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മഴ സമയത്താണല്ലോ നമ്മൾ ഇതുപോലെയുള്ള കട്ടിങ്ങുകളെല്ലാം ഈസി ആയിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാനിത് രണ്ട് മൂന്ന് കളറിലെ കട്ടിങ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ആദ്യമേ നമുക്ക് നല്ല ഷാർപ്പായിട്ട് ഉള്ള കട്ടർ കൊണ്ട് ഇതിൻ്റെ ഇലകളും എല്ലാം കട്ട് ചെയ്ത് മാറ്റണം. ഇലയുടെ ഒന്നും ആവശ്യമില്ല. ഏകദേശം ഈ ഒരു വണ്ണമുള്ള കട്ടിങ്ങാണ് നമുക്ക് പിടിച്ചു കിട്ടാൻ എളുപ്പം. അതായത് ഒത്തിരി അങ്ങ് മൂത്ത കമ്പുമാകാൻ പാടില്ല, തീരെ ഇളത്ത കമ്പുമാകാൻ പാടില്ല. ഒരു പെൻസിലിൻ്റെയൊക്കെ വണ്ണമുള്ള ആ ഒരു സൈസ്. പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും എന്താ എങ്ങനെയാണെന്നറിയോ, ഈ ഒരു ഇല വരുന്ന ഈ ഒരു ഭാഗമുണ്ടല്ലോ, ഈ ഒരു നോഡിന് താഴെ വെച്ചിട്ട് ഒരു 45 ഡിഗ്രിയിൽ ഷാർപ്പായിട്ടുള്ള ഒരു കട്ടർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒട്ടും അതങ്ങ് സ്കിന്നൊന്നും ചതയാതെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ഒരു നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 ഇഞ്ച്, 6 ഇഞ്ച് 8 ഇഞ്ചൊക്കെ മതി. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഒരു കട്ടിങ് കണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ നീളം നമുക്ക് കളഞ്ഞെടുക്കാം. അപ്പോൾ കറക്റ്റ് കിട്ടി ഇതാ ഈ ഒരു നോഡിൻ്റെ ഇവിടെ വെച്ച് ഈ ഒരു 45 ഡിഗ്രി ആംഗിളിൽ നമ്മളത് കട്ട് ചെയ്ത്. ഇലയൊന്നും വെക്കണ്ട, ഇലയെല്ലാം മുറിച്ച് മാറ്റാം. ഈ ഇല ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇല ഇല്ലാത്തതാണ് പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ കട്ടിങ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇത് നമുക്ക് ഒരു നാച്ചുറൽ റൂട്ടിങ് ഹോർമോണിൽ ഒന്ന് മുക്കിയിട്ട് വേണം നടാനായിട്ട്. ഇതാ കറ്റാർവാഴയാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ രണ്ട് മൂന്ന് വേറെ ഹോം മെയ്ഡ് റൂട്ടിങ് ഹോർമോൺ ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കറ്റാർവാഴ ഇല്ലാത്തവർക്ക് അത് ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ ലിങ്ക് കൂടെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ നടുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ കൂടുതൽ കട്ടിങ്ങൊക്കെ ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കടഭാഗം ഏതാണ് മുകൾഭാഗം ഏതാണെന്ന് മാറിപ്പോകും ചിലപ്പം. അപ്പം അങ്ങനെ മാറിപ്പോകാതിരിക്കാനും പിന്നെ നമുക്ക് വേറെ രണ്ട് മൂന്ന് പ്രയോജനങ്ങൾ കൂടിയുണ്ട് ഈ ഒരു നെയിൽ പോളിഷ് കൊണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ടോപ്പ് ഭാഗത്ത് നമുക്ക് ഈ നെയിൽ പോളിഷ് ഒന്ന് കൊണ്ട് നെയിൽ പോളിഷ് കൊണ്ടൊന്ന് കവർ ചെയ്യണം. എന്താ ഇതുപോലെ, എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മോയ്സ്ചർ നഷ്ടപ്പെട്ട് പോകാതിരിക്കാനും പിന്നെ മഴവെള്ളവും വെള്ളമൊക്കെ കൂടുതൽ വീണ് കഴിഞ്ഞാൽ അത് ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിത് നടുന്ന സമയത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാകുകയും ചെയ്യും ഇതിൻ്റെ ടോപ്പ് ഭാഗം ഏതാണെന്ന്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതെല്ലാം നെയിൽ പോളിഷ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റഭാഗത്ത് നോക്കിക്കെ നന്നായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിഭാഗത്ത് ഈ റൂട്ടിങ് ഹോർമോൺ ഒന്ന് തേച്ച് വെക്കണം. അതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇത് രണ്ടായിട്ട് പിളർന്നിട്ട് ഇതിൻ്റെ ജെല്ലൊരു കട്ടോരിയിലോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതിൽ മുക്കിയിട്ടായെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കാണിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് കറ്റാർവാഴ. അപ്പോൾ അതൊരു പീസ് മുറിച്ചുകൊണ്ട് വന്നു ഇതാ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി. അപ്പോൾ ഇത് ഫുൾ അതിൽ കവറായി. അങ്ങനെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് നമുക്ക് പിന്നെ നടുന്ന കാര്യം പറയാം. നമ്മൾ ഈ കടഭാഗത്ത് അതിൻ്റെ മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നടുന്ന സമയത്ത് പ്രയാസമായിരിക്കും. ഇതെല്ലാം നമ്മൾ ഇതാ
റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോട്ടിംഗ് മിക്സിനെ പറ്റി പറയാം. അത് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് മണ്ണ്, മണൽ, കൊക്കോ പിറ്റ് ഇത് സമം ചേർത്തതാണ്. അപ്പോഴാണ് നമ്മുടെ മണ്ണിന് നല്ല ഇളക്കം കിട്ടുള്ളൂ. പശയുള്ള മണ്ണാണ് ഞങ്ങളുടെ ഇവിടുത്തെ. അപ്പോൾ അതിൽ മണലും കൊക്കോ പിറ്റും ചേർത്തെങ്കിൽ മാത്രമേ ഇത് നല്ല ലൂസായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വീണ് പിന്നെ ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര ഉറച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു പോട്ടി മിക്സാണ് എടുത്ത് ഇങ്ങനെ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഞാനിപ്പോൾ ചാണകപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല. മഴ സമയമായതുകൊണ്ട് പോട്ടി മിക്സിൽ ചാണകപ്പൊടി ചേർക്കണ്ട. ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ തണ്ടുണ്ടല്ലോ അത് ചീഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട് മഴവെള്ളം കൂടുതലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് പൊട്ടി മിക്സിൽ കൂടെ ചാണകപ്പൊടി ചേർക്കാതിരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഇത് എങ്ങനെയാണ് നടണം നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ അതിലേക്ക് നമ്മൾ ഒരു ഹോളിടുക, ഒരു 1.5 ഇഞ്ച് താഴ്ത്തി ഒരു ഹോളിടുക ഇതുപോലെ. എന്താ ഇനി നമ്മുടെ നമ്മൾ ഇത് തേച്ച് വെച്ചിരിക്കുന്ന ഓരോ കട്ടിങ്ങും എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് നട്ടു കൊടുക്കാം. ഇതാ അപ്പോൾ ഹോളിട്ടതിന് ശേഷം വേണം നമ്മൾ ഈ കട്ടിങ് അതിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ തണലത്ത് മഴ കൊള്ളുന്ന സ്ഥലം നോക്കി വയ്ക്കുക. അപ്പോൾ ആ മഴവെള്ളത്തിൽ നിന്നുള്ള നൈട്രജനൊക്കെ നമുക്കിത് കിളുക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ഹോളിട്ടിട്ട് ഇതുപോലെ നട്ട് വയ്ക്കാം. നമുക്ക് ഒരു 2 ആഴ്ച ഇത് വെയിൽ കൊള്ളാതെ വയ്ക്കണം. എവിടെയെങ്കിലും നമ്മുടെ സൈഡിലൊക്കെ മാറ്റിയിട്ട് കുറച്ച് മഴവെള്ളമൊക്കെ വീഴത്തക്ക രീതിയിൽ അതിനിടയ്ക്ക് നല്ല വെയിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് നമ്മളൊന്ന് മാറ്റിയും കൂടെ വയ്ക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബോഗൺവില്ല നമ്മൾ കിളിപ്പിക്കാനായിട്ട് നടുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80% കമ്പ് ഈ സമയത്ത് ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80% നമുക്ക് 90% വരെ പിടിച്ചു കിട്ടും. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നട്ട ഇതേ രീതിയിൽ നട്ട എൻ്റെ ബോഗൺവില്ലയുടെ ചെടി ഈ വർഷം പൂത്തു. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഞാൻ ബാക്കി ഞാൻ ഇന്ന് കുറേ കമ്പുകൾ പല കളർ ഇല്ലാത്ത കുറേ കളറുകൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നട്ട് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടെ കാണിച്ചു തരാം. അപ്പോൾ അതാ ഞാനിവിടെ നമ്മുടെ കട്ടിങ് എല്ലാം പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത് ടെറസിൽ അധികം വെയിലടിക്കാത്ത ഒരു ഭാഗം നോക്കിയിട്ടാണ്. എങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ മഴവെള്ളം വീഴുകയും ചെയ്യും. പിന്നെ ഇനി ഇടയ്ക്ക് നല്ല വെയിലുള്ള ദിവസം വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ആഴ്ചയ്ക്കുള്ളിൽ അങ്ങനെ വെയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എവിടെയെങ്കിലും ഒരു സൈഡിലേക്ക് ഒട്ടും വെയിലടിക്കാത്ത ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കട്ടിങ്സ് കൂടുതലും പോട്ട്സ് കുറവുമായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിലതിനകത്ത് 2-3 വെച്ച് നട്ടിട്ടുണ്ട്. അത് കുഴപ്പമില്ല. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഇപ്പം ഈ കാണുന്നതെല്ലാം ഞാൻ കഴിഞ്ഞ ഈ സീസണിൽ പിടിപ്പിച്ച കമ്പുകളാണ്. ഇപ്പം എല്ലാം പൂത്തിട്ടുണ്ട് ഈ വർഷം. ഇപ്പം ഇതാ പൂക്കളെല്ലാം ഏകദേശം തീർന്നു. അല്ലായിരുന്നെങ്കിലും നിറച്ച് പൂവുണ്ടായിരുന്നു. ഇപ്പം സീസൺ കഴിഞ്ഞല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിതുപോലൊരു പൂവായ ഒരു ബോഗൺവില്ല നഴ്സറികളിൽ ഇവിടെ വാങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ 350-400 രൂപയൊക്കെയാണ് അവർ പറയുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു കുഴപ്പമോ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഈ രീതിയിൽ പിടിപ്പിച്ചെടുക്കാം. ഈ ഞാൻ പറഞ്ഞ ഒരു സ്റ്റെപ്പ് പോലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നെൽ പോളിഷ് ഇടുന്നതും പിന്നെ കറ്റാർവാഴയിലോ അല്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ 2 റൂട്ടിംഗ് ഹോർമോൺ ഞാൻ പറഞ്ഞിരുന്നല്ലോ അതിലോ മുക്കിയിട്ട് വേണം നടാനായിട്ട്. അതുപോലെ ലൂസായ മണ്ണായിരിക്കണം, ഡ്രെയിനേജ് നന്നായിട്ടുണ്ടാകണം. ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഒരു 90% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ.